ശുഭമുഹൂർത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് മൂലനക്ഷത്രം മുതൽ മുമ്പോട്ടുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മൂലനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വിദേശത്ത് നിന്ന് നല്ല വാർത്തകളൊക്കെ കേൾക്കുന്നതിനിടയായി തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ചില സഹായങ്ങളൊക്കെ ലഭ്യമാകുന്നതിനും ഇടയായി തീരുമെന്ന പ്രത്യേകതയുണ്ട്. സഹപ്രവർത്തകരുമായി വാക്കുതർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പണമിടപാടുകൾ നടത്തുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പുരാണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയായി തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്കും പഠന കാര്യങ്ങൾക്കും മറ്റും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി അലസത സ്വഭാവമൊക്കെയുള്ള ആളുകൾ കഴിവതും ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പ്രതിസന്ധികളിൽ ഉറച്ച നിലപാടുകൾ എടുക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. ധനാഗമനത്തിനും മറ്റുമായിട്ട് ചില മാർഗങ്ങൾ അവലംബിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. അപ്രതീക്ഷിതമായ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കഴിവതും ശ്രദ്ധിക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ഹൂവ കച്ചവടത്തിലൂടെയും മറ്റും നേട്ടമൊക്കെ ഉണ്ടാകുന്നതിനും ഇടയായി തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ദരുമ്പരാഗികളെപ്പറ്റി നല്ലതുപോലെ ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇടപെടാൻ നോക്കുന്നതാണ് ഗുണകരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ചുറ്റുപാടുകൾ നോക്കാതെ കഴിവതും ഒന്നിനെയും വിമർശിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നേട്ടം. എടുത്തിയാട്ട സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. മടി പിടിച്ചിരിക്കുന്ന സ്വഭാവ രീതിയും മാറ്റാൻ നോക്കുന്നതാണ് ഗുണകരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ചതിവുകളിൽ പോയി വീഴാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകളിലൂടെയും കുറച്ച് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരും. ചെറിയ കാര്യം കൊണ്ട് പതറിപ്പോകുന്ന സ്വഭാവരീതി ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഗുണകരം. സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെട്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവരീതി കാണുന്നുണ്ട്. ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏറ്റെടുക്കുന്ന ജോലികൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം. പണമിടപാടുകളിൽ കഴിവതും കണിശത പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. അലസത ഏറുന്നത് മൂലമുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഭാവിയെപ്പറ്റി ആവശ്യമില്ലാതെ വ്യാകുല ചിന്ത പുലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പൂരട്ടായ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ഭവന സംബന്ധിയായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഏത് കാര്യത്തിനും സഹായം വേണമെന്നുള്ള ചിന്താഗതി കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ഒരുപാട് സമയം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവരീതി ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുക. ഉത്തരായ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഉപകാരസ്മരണ കുറവാണ് എന്നുള്ളൊരു പരാതി നിങ്ങളെപ്പറ്റി ഉയർന്നു വരുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ചില സംഗതികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പരസ്പരം ആത്മാർത്ഥത പുലർത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. രവി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളിൽ കൂടുതൽ കരുതൽ പുലർത്താൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മാധ്യസ്ഥം വഹിച്ച് അപവാദങ്ങളിൽ പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക.